പ്രിയമുള്ളവരെ ബൈബിൾ തീർത്ഥാടന പരമ്പരയിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സുവിശേഷത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അതേ തുടർന്ന് ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്ന രംഗമാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് അഞ്ചപ്പം അയ്യായിരം പേർക്കു വേണ്ടി ഈശോ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്താണ് സ്നാപകന്റെ ശിരച്ഛേദം അവതരിപ്പിക്കുക അതായത് സ്നാപകൻ മരിച്ചു സ്നാപകൻ എന്ന് പറഞ്ഞാൽ ഏലിയ പ്രവാചകന്റെ പുനരവതാരമായിരുന്നു എന്ന് നമുക്കറിയാം ഏലിയായുടെ പുനരവതാരമായിരുന്ന സ്നാപകന്റെ മരണശേഷം ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്ന സംഭവം പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ പഴയ നിയമ പരിജ്ഞാനം വ്യക്തമാണ് കാരണം ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ശേഷം വരുന്ന പ്രവാചകൻ ഏലീസ പ്രവാചകൻ ഏലിയായുടെ തിരോധാനത്തിന് ശേഷം ഏലീസ ചെയ്യുന്ന അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരത്ഭുതം ഈശോ അത് ചെയ്യുമ്പോൾ സ്നാപകൻ്റെ തിരോധാനത്തിന് ശേഷം അഥവാ മരണത്തിന് ശേഷം ഈശോ പ്രവർത്തിക്കുന്ന ആദ്യ അത്ഭുതമായി ഈ അഞ്ചപ്പം അയ്യായിരം പേർക്കു വേണ്ടി വർദ്ധിപ്പിക്കുന്ന രംഗം വളരെയേറെ പ്രസക്തമാണ് വീണ്ടും നമുക്കറിയാം ഈ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ശരിക്കും ഒരു പുറപ്പാട് പശ്ചാത്തലത്തിൻ്റെ പരിപ്രേക്ഷ്യം വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും കാരണം പുറപ്പാട് സംഭവത്തിൽ പറയപ്പെടുന്ന വസ്തുതകളുമായിട്ട് ഈ വിവരണത്തിന് ഒത്തിരിയേറെ പൊരുത്തമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ ഉദാഹരണമായി ശാപകന്റെ മരണവാർത്ത കേട്ട ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി വിജന സ്ഥലത്തേക്ക് ഈശോയും വലിയ ഒരു ജനം വിവിധ പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായ വലിയൊരു ജനാവലിയും വിജന സ്ഥലത്ത് എത്തിയിരിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ ഈശോ പഴയ നിയമത്തിലെ മോശയുടെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം എങ്കിൽ ഈ മോശയെ പ്രതിനിധാനം അല്ലെങ്കിൽ ഈ വരാനിരിക്കുന്ന യഥാർത്ഥ വിമോചകനായ ഈശോയുടെ പ്രതിനിധിയായി അല്ലെ പ്രതീകാത്മക സാന്നിധ്യമായിരുന്നു മോശ മത്തായിയെ സംബന്ധിച്ച് ഇതാ ഈശോയും മോശയെപ്പോലെ മരുഭൂമിയിൽ ഒരു വലിയ ജനത്തോടൊത്ത് ആയിരിക്കും ആ ഒരു സംഭവം തന്നെ നമുക്കറിയാം ശരിക്കും പുറപ്പാട് സംഭവത്തിൻ്റെ സൂചന നൽകുന്നുണ്ട് അതുപോലെ തന്നെ പുറപ്പാടിൽ ദൈവം മഞ്ഞാവർഷിച്ച് ആയിരങ്ങൾക്ക് ഭക്ഷണമേകിയതുപോലെ ഈശോ ഇവിടെ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുക ഇതേ അത്ഭുതം യോഹന്നാൻ്റെ സുവിശേഷത്തിലെത്തുമ്പോൾ നമുക്കറിയാം ആറാം അധ്യായത്തിൽ ഈ അത്ഭുതം പ്രവർത്തിച്ച ശേഷമാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം മന്ന നൽകി എന്നാൽ യഥാർത്ഥ മന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ താൻ തന്നെയാണ് എന്ന ഈശോയുടെ പ്രബോധനം ഈ അത്ഭുതവും മന്നായുടെ സംഭവവും തമ്മിലുള്ള പാരസ്പര്യം വളരെ സ്പഷ്ടമായി വ്യക്തമാക്കുന്നു അതുകൊണ്ട് മന്ന നൽകിയ അത്ഭുതമാണ് അതുപോലെ തന്നെ ഈ അത്ഭുതത്തിന് വളരെയേറെ പ്രസക്തി പഴയ നിയമ പശ്ചാത്തല പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദിമസഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലുണ്ട് എന്ന് വ്യക്തമാണ് നാല് സുവിശേഷങ്ങളും ഒരുപോലെ വിവരിക്കുന്ന ഏക അത്ഭുതം എന്ന് നമുക്ക് പറയാവുന്നത് അഞ്ചപ്പം അയ്യായിരം പേർക്കു വേണ്ടി ഈശോ വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് അത് നാലാം സുവിശേഷകനായ യോഹന്നാനും പറയും സമാന്തര സുവിശേഷങ്ങൾ പേരും ഒരുപോലെ പറയുന്നു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഈ അത്ഭുതവും തീർച്ചയായും ട്രിപ്പിൾ ട്രഡീഷനിൽ നിന്നുള്ളതാണ് അതായത് ഇത് മർക്കോസാണ് ഇതിൻ്റെ ഉറവിടം മർക്കോസിനെ ആധാരമാക്കി ലൂക്കായും മത്തായും ഈ അത്ഭുതം വിവരിക്കുന്നു സമാന്തര സുവിശേഷങ്ങളുടെ വിവരണത്തിൽ നിന്ന് ലൂ യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലും ഇത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ നാല് സുവിശേഷങ്ങളും ഒരുപോലെ ഈ അത്ഭുതം അവതരിപ്പിക്കുന്നെങ്കിൽ മറ്റ് ചില അത്ഭുതങ്ങൾ ഇപ്പോൾ അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗങ്ങൾ മൂന്ന് സുവി നാല് സുവിശേഷങ്ങളിലുണ്ട് എങ്കിൽ പോലും അവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന രംഗം സുവിശേഷങ്ങൾ തമ്മിൽ വിവരണങ്ങളിൽ വ്യത്യാസമുണ്ട് പക്ഷേ പദാനുപദം ഒരുപോലെ പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത് ഈ ഒരു അത്ഭുതം മാത്രമാണ് അതിൻ്റെ കാരണം ആദിമസഭയുടെ വിശ്വാസത്തിൻ്റെ ഹൃദയമായിരുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ വിശുദ്ധ കുർബാനയോട് ഈ അത്ഭുതത്തിനുള്ള ബന്ധമായിരുന്നു എന്ന വസ്തുതയും കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ അത്ഭുതം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് അതുപോലെ തന്നെ ഈശ്വമിശിക മിസിഹായുഗം ആരംഭിക്കുമ്പോൾ യഹൂദർ വിശ്വസിച്ചിരുന്നു മിസ്സിഹായുഗം എന്നത് സമൃദ്ധമായ വിരുന്നിൻ്റെ യുഗമാണ് അവിടെ എല്ലാവർക്കും സമൃദ്ധമായി മിസ്സിഹ ഭക്ഷണം നൽകുന്നു എന്നുള്ളത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള യഹൂദ സങ്കല്പമാണ് ആ സങ്കൽപ്പവും കൂടി ഇവിടെ ഈ അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കലിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ഈശോ സാക്ഷാത്കരിക്കുക ഈശോ വരാനിരിക്കുന്ന മിശിഹായാണ് എന്ന് സ്ഥാപിക്കുന്നതോട് ഒപ്പം തന്നെ പഴയ നിയമത്തിലെ മോശ ഇസ്രായേൽ ജനത്തിന് എപ്രകാരം വിശപ്പിന് പരിഹാരം കണ്ടെത്തി കൊടുത്തു സമാനമായി പുതിയ നിയമത്തിലെ മോശയും പ്രവർത്തിക്കുന്നു എന്ന വിശുദ്ധമത്തായിയുടെ ആഖ്യാന ശൈലിയും ഒരുപോലെ ഇവിടെ നമുക്ക് ദൃശ്യമാണ് ഒരു വശത്ത് അവൻ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്ന സത്യം സ്ഥാപിക്കുന്നു മറുവശത്ത് വിശുദ്ധ മത്തായിയുടെ ഭാഷ്യമനുസരിച്ച് ഈശോ പഴയ നിയമത്തിൽ മോശ ചെയ്തതെല്ലാം പുതിയ നിയമ ജനതയ്ക്ക് വേണ്ടി ചെയ്തവനാണ് എന്ന് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം ഈ അത്ഭുതത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ അത്ഭുതം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് എന്ന് നമുക്ക് അറിയാം ഈ ഈ അത്ഭുതത്തിൻ്റെ പിന്നാമ്പുറത്ത് പഴയ നിയമത്തിൻ്റെ സൂചനയുണ്ട് എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മരുഭൂമിയുടെ പശ്ചാത്തലം ഇവിടെയും വിജനത മരുഭൂമി അതിൻ്റെ പശ്ചാത്തലം വളരെയേറെ പ്രസക്തമായ ഒരു വസ്തുതയാണ് മരുഭൂമിയുടെ പശ്ചാത്തലം പ്രസക്തമാണ് എന്താണ് ഇവിടെ സംഭവിക്കുക ഈ മരുഭൂമിയിൽ നമുക്കറിയാം മോശക്കെതിരായി മോശയുടെ ശക്തിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ദൈവജനമുണ്ട് ഇവിടെയും ഈശോമിശികായുടെ ശക്തിയിൽ അവിശ്വാസമുള്ള ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നു അതുകൊണ്ട് ദൈവിക ശക്തിയെക്കുറിച്ച് സംശയം ഉള്ള ശിഷ്യഗണം മരുഭൂമിയിൽ മോശം അഭിമുഖീകരിച്ചതിന് സമാനമായൊരു അനുഭവം ഈ വിവരണത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ചില പദങ്ങൾ മരുഭൂമി യാത്രയിലെ ജനത്തെ വിശേഷിപ്പിച്ച പദങ്ങൾ തന്നെ ഉദാഹരണമായി സംഗീഡ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ അധ്യായം പതിനേഴാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവർ ഇടയനില്ലാത്ത ആടുകളെ ആടുകളെപ്പോലെ ഈശോയും തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നത് ഇവർ ഇടയിനില്ലാത്ത ആടുകളെ പോലെ സങ്കടാവസ്ഥയിലെത്തിപ്പെട്ട ജനമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ അത്ഭുതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈശോയുടെ അതിരറ്റ കരുണ മറ്റുള്ളവൻ്റെ വേദനകൾ ഇല്ലായ്മകളെക്കുറിച്ചുള്ള അവിടുത്തെ കരുതൽ ഈശോയുടെ കരുതലും കരുണയും കൂടി വ്യക്തമാക്കുന്ന അത്ഭുതമാണ് അതുകൊണ്ട് ഈ അത്ഭുതത്തിന് ഇതര അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒത്തിരിയേറെ മാനങ്ങളുണ്ട് ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുന്ന അത്ഭുതമാണ് വിശുദ്ധ കുർബാന വിവരണം വാസ്തവത്തിൽ ഈ ഈ അത്ഭുതത്തിൻ്റെ വിവരണത്തിൽ വിശുദ്ധ മതായ ശ്രീക സമഞ്ജസമായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മത്തായുടെ സുവിശേഷത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ ഈശോ പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രംഗം നമുക്കറിയാം അവർ കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് ഇതാണ് മത്തായുടെ സുവിശേഷത്തിലെ സ്ഥാപക വചനങ്ങൾ അഥവാ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ വിവരണം ഈ ഇതേ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്ലീഹ ഈ അത്ഭുതം വിവരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശിഷ്യന്മാർ ഇരുന്നു എന്ന് പറഞ്ഞു ഈശോ ശിഷ്യരോടൊത്തി ഇരിക്കവെയാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുക ഇവിടെയും ഈശോ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിക്കും അപ്പോൾ ഇരിക്കുക എന്നുള്ളൊരു സാമ്യമാണ് അനന്തരം ഈശോ അപ്പം എടുത്തു ഇവിടെയും പറയുന്നു അവൻ അഞ്ചപ്പം എടുത്തു ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ചു ഇവിടെയും ഈശോ അപ്പമെടുത്ത് ആശീർവദിക്കുകയാണ് മുറിച്ചു വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞാൽ അതേ പദം ഇവിടെയും മുറിച്ചു ശിഷ്യന്മാർക്ക് കൊടുത്തു അനന്തരം അവൻ പറഞ്ഞു കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു നോക്കുക അവസാനത്തെ ആ ഒരു ഒറ്റ കൽപ്പനയിൽ മാത്രമേ വിശുദ്ധ കുർബാന വിവരണവുമായിട്ട് ഈ അത്ഭുതത്തിന് വിവരണം വ്യത്യാസമുള്ളൂ അനന്തരം അവൻ അപ്പമെടുത്ത് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എന്ന ആ വാചകം അതേപടി ഈ അത്ഭുതത്തിൻ്റെ വിവരണത്തിനുണ്ട് ശിഷ്യന്മാർ ജനങ്ങൾക്ക് വിളമ്പി തുടർന്ന് അവർ വാങ്ങി ഭക്ഷിക്കുവനെന്നാണ് പറഞ്ഞു ഇതാ ഇവിടെയും പറയുന്നു അവർ ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു ബാക്കി വന്ന കഷണങ്ങൾ ഏറ്റവും ഭക്തിയാദരങ്ങളോടെ ശേഖരിച്ച് സൂക്ഷിക്കുന്നു എന്നുള്ളതും വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട ഒരാചാരമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ അഞ്ചപ്പം അയ്യായിരങ്ങൾക്കു വേണ്ടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് പഴയ നിയമത്തിൽ ദൈവം മന്ന നൽകി ജനത്തെ സംതൃപ്തമാക്കിയ സംഭവത്തിൻ്റെ പ്രതീകാത്മകതയുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ആധ്യാത്മികതയുടെ കേന്ദ്രമാകുന്ന വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലം ഈ വിവരണത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അനന്തരം അവൻ ജനങ്ങളെ പുൽത്തകിടിയിലിരുത്തി പല ബൈബിൾ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട് സ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ സ്വാധീനം ഇവിടെ വ്യക്തമാണ് കർത്താവൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അവിടെ തന്നെ സമൃദ്ധമായ പുൽത്തകടികളിലേക്ക് ആനയിക്കുന്നു ദൈവം തൻ്റെ അജഗണത്തെ സമൃദ്ധമായ പുൽത്തകടികളിലേക്ക് നയിക്കുന്നു ഇവിടെ അജഗണമായ ജനത്തെ ദൈവം പുൽത്തകിടിയിലിരുത്തുകയും അവരെ ഭക്ഷിച്ച് സംതൃപ്തരാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയുന്നു ഈ ഈ അത്ഭുതം സഭാ ജീവിതത്തിലേക്ക് മുഴുവനും വെളിച്ചം വീശാൻ പര്യാപ്തമായ ഒരത്ഭുതമാണ് എന്ന സത്യം നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അവർ ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാന്നമായപ്പോൾ ഈശോയുടെ പക്കലെത്തിയ ജനത്തിന് ഈശോയെ പിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈശോയുടെ പ്രസംഗം നീണ്ടുപോകുന്നല്ലോ എന്നുള്ള അസ്വസ്ഥതയൊന്നും ആ ജനത്തിനില്ല ഇതെപ്പോഴാണാവോ ഈ പ്രസംഗം തീരുന്നത് എന്ന് വാച്ചെ നോക്കി അസ്വസ്ഥത പുറ പ്രകടിപ്പിക്കുന്നൊരു ജനമല്ല ഇപ്പോഴത്തെ വചനപ്രഘോഷണങ്ങൾ കേട്ട് മനുഷ്യന് സമയം അധികമായി എന്ന് തോന്നലുണ്ടാകുന്നത് സമയം പാഴാക്കി കളഞ്ഞല്ലോ എന്ന് തോന്നലുണ്ടാകുമ്പോൾ അതിനൊരു പരിധിവരെ വചനപ്രഘോഷകരും ഉത്തരവാദികളല്ലേ എന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതാണ് കാരണം വചനപ്രഘോഷകർ മിശികായുടെ തീക്ഷ്ണതയോടുകൂടി വചനം പ്രസംഗിക്കുമ്പോൾ ആ വചന പ്രഘോഷകനിൽ നിന്ന് ആ വചനത്തിൽ നിന്ന് വചനം തന്നെയായ ഈശോയിൽ നിന്ന് ജനമകലുന്നില്ല എന്നുള്ളതാണ് സത്യം ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് പറഞ്ഞു ഈശോയെ നീ ഇങ്ങനെ ഈ ജനത്തെ വെച്ചുകൊണ്ടിരുന്ന ഇത് വിജനസ്ഥലമായി മനുഷ്യർക്ക് എവിടുന്ന ഭക്ഷണം കണ്ടുപിടിക്കുക ഇപ്പോൾ സന്ധിയാകാൻ പോവുകയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ എന്തു ചെയ്യും ഈശോ പറഞ്ഞു ഈ ജനം പരിക്ഷീണരാ പകലന്തിയോളം വചനം കേട്ട ഇവരെ ഇപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കാതെ വിട്ടാൽ അവർ അപകടത്തിൽപ്പെടും അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത് ശിഷ്യർക്ക് ഈശോ നൽകിയ കൽപ്പനയാണ് ബലിയർപ്പിക്കാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈശോ ശിഷ്യർക്ക് കൽപ്പന നൽകിയതിന് സമാനമായി ഈശോ ശിഷ്യർക്ക് നൽകുന്ന കൽപ്പനയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് അതായത് വളരെ വലിയ ഒരു അർത്ഥം ഈ കൽപ്പനയുടെ പിന്നാമ്പുറത്തുണ്ട് ബലിയർപ്പിക്കാൻ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ പറഞ്ഞ ആ കൽപ്പന നൽകിയ ഈശോമിസിയ തന്നെയാണ് ഈ കൽപ്പനയും നൽകുന്നത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് അതായത് ജനത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങളുടെ മാത്രം ശുശ്രൂഷകയായിട്ടല്ല ദൈവം സഭയെ സ്ഥാപിച്ചിരിക്കുന്നു മറിച്ച് ഈ ജനത്തിൻ്റെ ഭൗതികമായ ആവശ്യങ്ങളും സഭയുടെ വിഷയം തന്നെയാണ് ചിലരൊക്കെ ചോദിക്കാറുണ്ട് സഭയെന്നാത്തിന് ആ പള്ളിയിലെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് സഭയെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ സമഗ്രമാനങ്ങളെയാണ് അവൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല മാനങ്ങളുടെയും സുസ്ഥിതി ഉറപ്പുവരുത്താൻ ഈശോ ശിഷ്യരോട് ആവശ്യപ്പെടുകയും അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭ ആധുനിക ലോകത്തിലെന്ന പ്രബോധന രേഖ ആരംഭിക്കുന്ന വാചകം ഇപ്രകാരമാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും എല്ലാ വേദനകളും ദുഃഖങ്ങളും സഭയുടെയും ദുഃഖങ്ങളാണ് മനുഷ്യൻ്റെ എല്ലാ സന്തോഷങ്ങളും സഭയുടെയും സന്തോഷമാണ് അതുകൊണ്ട് മനുഷ്യനെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കണം എന്നുള്ള ഒരു കൽപ്പനയാണ് ഈശോ ശിഷ്യരെ ഫലമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പ്രേക്ഷിതരായ സഭയുടെ മിഷണറിമാര് ഇനാട്ടില് ജീവകാരുണ്യ സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിൻ്റെ അതേ തീഷ്ണതയിൽ തന്നെ നിറവേറ്റുന്നത് സഭ ആശുപത്രികൾ സ്ഥാപിക്കുന്നത് സഭയുടെ വിദ്യാഭ്യാസ മേഖല എന്തിനു വേണ്ടി ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ വിദ്യയില്ലാത്തവനെ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ അവൻ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ പ്രവൃത്തിയാണ് യേശുവിൻ്റെ ശിഷ്യനാവുക എന്ന് പറയുന്നതിന് അവരെ സങ്കടങ്ങളിലേക്ക് തുറന്നു പിടിച്ച ഒരു ഹൃദയത്തിന് ഉടമയാവുക എന്നൊരർത്ഥം കൂടിയുണ്ട് ഈ അർത്ഥം നഷ്ടപ്പെടുത്തിയിട്ട് ശിഷ്യരാകാനുള്ള വ്യഗ്രത അവരെ എല്ലാം പറഞ്ഞ് ഒഴിവാക്കിയേക്കുക യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ നിലപാടതാണ് ഗുരുവേ നമുക്ക് പോയേക്കാം മതി വചനപ്രഘോഷണമൊക്കെ നിർത്തി ഇവരെയൊക്കെ അവരുടെ വഴിക്ക് പറഞ്ഞു പറഞ്ഞുവിടും നമുക്കൊരുമിച്ച് പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ രാത്രി സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കണം രാവിലെ തുടങ്ങിയതല്ലേ ഈ വചനപ്രഘോഷണം ഈ പ്രഘോഷണത്തിന് വന്നവരുടെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അവർക്ക് ശിഷ്യർക്കില്ലാതെ പോവും അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈശോരെ തിരുത്തുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും ആ കൽപ്പന പലപ്പോഴും സഭ മറന്നുപോയിട്ടുള്ള കൽപ്പനയാണ് ഇന്നും ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രലോഭനം ഇതുതന്നെയാണ് തന്നെയാണ് ആത്മീയ തലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ശുശ്രൂഷ ചെയ്യുക ബാക്കിയെല്ലാം മറ്റ് പലരെയും നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കും ബാക്കിയെല്ലാം സാമൂഹിക പരിഷ്കർത്താക്കളും രാഷ്ട്രീയക്കാരും എല്ലാം കളെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊരു ഒതുങ്ങാനുള്ള പ്രലോഭനം ശക്തമാകുമ്പോൾ ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ജനത്തിനും നീതി നടത്തി കൊടുക്കുക ആ ഒരു തിരുത്തലും തിരിച്ചറിവിൻ്റെ അവബോധം പ്രദാനം ചെയ്യുന്നതുമാണ് ഈശോയുടെ ഈ കല്പന എന്നാണ് നാം പറഞ്ഞു വന്നത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ എന്നാണ് അവരുടെ പ്രബോധം അഞ്ചപ്പവും രണ്ട് മീനും ഒരുപക്ഷെ ശിഷ്യന്മാരും ഈശോയും കൂടി ഭക്ഷിക്കാൻ വേണ്ടി കരുതി വെച്ചതാകാം ആ അഞ്ചപ്പവും രണ്ട് മീനും ഒരു ബാലൻ്റെ കൈവശമാണ് ഇതിരുന്നത് എന്ന് ഇതര സുവിശേഷങ്ങളിൽ സൂചനയുണ്ട് ഏതോ ഒരു ബാലൻ അവൻ അഞ്ചപ്പവും രണ്ട് മീനും അവൻ്റെ കൈവശമുണ്ടായിരുന്നു ഒരുപക്ഷേ അപ്പം വിറ്റ് നടക്കുന്ന ഒരു മനുഷ്യനായിരിക്കും പിള്ളേർ ഇങ്ങനെ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി വീടുകളിൽ അമ്മമാരുണ്ടാക്കി കൊടുത്ത അപ്പം കൊട്ടയിൽ നിറച്ച് പണത്തിന് വിൽപ്പന നടത്തുന്ന പതിവ് ഫലസ്തീനായിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ബാലൻ്റെ കൈവശം രണ്ടപ്പവും അഞ്ചപ്പവും രണ്ട് മീനും ശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവനൊരു അപ്പം വിൽപ്പനക്കാരനാകാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ അവരുടെ കൈവശമുള്ള അഞ്ചപ്പവും രണ്ട് മീനും ശിഷ്യന്മാർ കൈവശപ്പെടുത്തി അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങി സൂക്ഷിച്ചതാകാം ഈ അഞ്ചപ്പവും രണ്ട് മീനും ഏതാണെങ്കിലും ഈ അഞ്ചപ്പവും രണ്ട് മീനും ആർക്കും തികയുന്നതല്ല എന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ അപ്പം നമുക്കറിയാം വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ ഈ മത്സ്യം എങ്ങനെയാണ് ഈ സഭാപാരമ്പര്യത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്നൊരു സംശയം പലരും ഉന്നയിക്കാറുണ്ട് ഈശോ വർദ്ധിപ്പിച്ചത് അഞ്ച് രണ്ട് മീനുമാണ് അതുകൊണ്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കൊപ്പം എന്തുകൊണ്ടാണ് മത്സ്യം കൂടിയില്ലാത്തത് എന്നൊരു ചോദ്യം ഒരു യുവജന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു വളരെ പ്രസക്തമായ ചോദ്യം അവൻ ഒരുപക്ഷേ ചിലപ്പം തമാശ ആയി ചോദിച്ചതായിരിക്കും പക്ഷേ ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം എന്താണ് ഈ മത്സ്യത്തിൻ്റെ പ്രതീകാത്മകത എന്ന് ചോദിച്ചാൽ ആദിമസഭയിൽ മത്സ്യം എന്നത് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് എന്ന സത്യം നമ്മൾ ഓർക്കും അത് വളരെ വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മത്സ്യം എന്നതിനെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് ഇക്തൂസ് എന്ന വാക്കാണ് ഇക്തൂസ് എന്ന് വാ പറയുന്ന ഈ വാക്ക് ഈശോമിസികയെ സൂചിപ്പിക്കുന്ന ഒരു പദമായി രൂപാന്തരപ്പെട്ടു കാരണം യേസൂസ് ക്രിസ്തൂസ് തെയോസ് ഹുയ്യൂ സാൾവെത്തോർ എന്നുള്ള ഒരു വാക്കാണ് അതായത് ഈശോമിസിക ദൈവപുത്രനായ ഈശോമിസിക ലോകരക്ഷകൻ എന്നുള്ള ആ ഒരു വിശ്വാസ സത്യത്തെ അതിൻ്റെ ആദ്യ പദങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ ചുരുക്കി പറഞ്ഞപ്പോൾ എഴുതിയപ്പോൾ യേസൂസ് ക്രിസ്തൂസ് എന്നുള്ളതിൻ്റെ പദങ്ങൾ ഐ കെ തീറ്റ ഉഫ്സിലോൺ സിഖ്മ ഈ പദങ്ങൾ ചുരുക്കി എഴുതിയപ്പോൾ വന്ന വാക്കാണ് ഇക്തൂസ് അതിൻ്റെ മുഴുവൻ രൂപത്തിലുള്ള ഗ്രീക്ക് പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം ഏ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകരക്ഷകനാണ് എന്നുള്ള സത്യം ആ സത്യം ആദിമസഭയുടെ വിശ്വാസത്തെ ചുരുക്കി പറഞ്ഞപ്പോൾ ഇഖ്തൂസ് എന്നായി ഇഖ്തൂസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മത്സ്യമെന്ന് അതുകൊണ്ട് തന്നെ ആദിമസഭയുടെ പ്രതീകാത്മക ഭാഷയിൽ എപ്പോഴും അപ്പം അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇന്ന വീട്ടിൽ നടക്കുന്നു എന്ന് മറ്റ് വിശ്വാസികളെ എങ്ങനെ അറിയിക്കുക അവിടെ ഇത് നടക്കുന്നുണ്ട് എന്ന് മതമർദ്ധനകാലത്ത് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ കൊന്നുകളയും അതുകൊണ്ട് അപ്പം മുറിക്കൽ ശുശ്രൂഷ ഒരു ഞായറാഴ്ച ഇന്ന വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന അറിയിപ്പ് കിട്ടണമെങ്കിൽ ആ വഴിയുടെ അരികിൽ അവർ ഒരു മത്സ്യത്തിൻ്റെ പടം വരച്ചു വയ്ക്കും മത്സ്യത്തിൻ്റെ തല ഏത് ദിശയിലേക്കാണോ ആ ദിശയിലേക്കാണ് അവർ നടക്കുക വളവുകളിലും തിരിവുകളിലും ഇതുപോലെ മത്സ്യത്തിൻ്റെ പടം വരച്ചു വെച്ചിട്ട് വിശ്വാസികൾക്ക് മാത്രം അറിയാം ഈ മത്സ്യം സൂചിപ്പിക്കുന്നത് ഈശ്വമിശിയായാണ് അപ്പോൾ ഈ അപ്പവും മീനും ഇവിടെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ മീൻ ഈശോമിശികായുടെ പ്രതീകമാണ് എങ്കിൽ ഈശോയിലേക്കുള്ള ദിശാ സൂചികയായിരുന്നു എങ്കിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു ഈ മത്സ്യമെങ്കിൽ അപ്പവും മീനും എന്ന് പറയുമ്പോൾ ഈ അപ്പം യഥാർത്ഥത്തിൽ ഈശോമിശികായെ സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അപ്പവും മീനും എന്ന രണ്ട് സത്യങ്ങൾ ഒരുമിപ്പിച്ച് പറയുന്നതിലൂടെ സുവിശേഷകൻ അർത്ഥമാക്കുന്നത് എന്ന് നമുക്കരുതാം അതായത് ഈ അപ്പം ഈശോമിശിക തന്നെയാണ് ഈ അപ്പം ഈശോയായി രൂപാന്തരപ്പെടാനുള്ള അപ്പമാണ് എന്ന സത്യമാണ് മീനിലൂടെ ഇവിടെ സുവിശേഷകൻ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു പ്രത്യക്ഷത്തിൽ അപ്പവും അപ്പത്തിന് കൂടെ കൂട്ട് ഭക്ഷിക്കാൻ മീനും നൽകി എന്നാണ് അതിൻ്റെ പ്രത്യക്ഷാർത്ഥം പക്ഷേ അതിനെ വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ അപ്പം വിശുദ്ധ കുർബാനയായി ഈശോ തന്നെയായി രൂപാന്തരപ്പെടാനുള്ള സത്യമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇവിടുത്തെ മീനിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും ഈ അപ്പം ഈശോ വർദ്ധിപ്പിച്ച് അവർക്ക് നൽകുകയാണ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അപ്പവും മീനും ജനം സമൃദ്ധമായി ഭക്ഷിച്ചു അത് ശിഷ്യരുടെ കൈകളിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് ഈശോ ഈ അഞ്ചപ്പവും രണ്ട് മീനുമുള്ള കൊട്ടയെടുത്ത് ആശീർവദിച്ച് അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കൊണ്ടുപോയി വിളമ്പിക്കോളാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അത്ഭുതം സംഭവിച്ചത് ശിഷ്യരുടെ കൈകളിൽ വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പ്രതീകമായ വീഞ്ഞ് വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ കാനായിലെ കല്യാണ വെള്ളം നിറച്ച കൽഭരണികളെ ചൂണ്ടി ഈശോ പറഞ്ഞു ഇത് കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു ഭരണിയും എടുത്ത് അവർ വിളമ്പാൻ പോകുമ്പോൾ വേലക്കാരുടെ കൈവശം ഇരിക്കവെയാണ് ഈ വെള്ളം വീഞ്ഞായി മാറിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് ഈ ശിഷ്യർ കയ്യിൽ അപ്പം അത്ഭുതകരമായി രൂപാന്തരപ്പെടുന്നു അതുപോലെ തന്നെ ദാസന്മാരുടെ കയ്യിൽ വീഞ്ഞ് അത്ഭുതകരമായി രൂപാന്തരപ്പെടുന്നു വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ വൈദികർക്കുള്ള സ്ഥാനമെന്ത് അവരുടെ കൈകളിലാണ് ഈശോ ഈ മഹാത്ഭുതം നിറവേറ്റുന്നത് എന്നുള്ളതിൻ്റെ സൂചനയായി ഈ രൂപാന്തരീകരണത്തെ നമ്മൾ മനസ്സിലാക്കണമെന്ന് തേഡൂർ ഓഫ് മുബ്സുസ്തിയായ പോലെയുള്ള സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്നുകൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം പക്ഷിച്ച് അവരെല്ലാവരും തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ പന്ത്രണ്ട് കുട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുള്ള ആണുള്ളത് ഓരോ അപ്പസ്തോലനും ഓരോ കുട്ട അപ്പം മിച്ചം ലഭിക്കത്തക്ക വിധത്തില് അത്രമേൽ സമൃദ്ധമായി മിശിയ അപ്പം വർദ്ധിപ്പിച്ചു ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ആധുനിക ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട് അതിൽ ചിലതൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിലേതാണ് ശരിയായ വ്യാഖ്യാനം എന്നുള്ള സംശയം പലരും ഉന്നയിക്കാറുള്ളു ഒരു വ്യാഖ്യാനം ഫോം ക്രിറ്റിസിസം വിഭാഗത്തിൻ്റെ രൂപക വിമർശകരുടെ ബുൾട്ടുമാനെ പോലെയുള്ളവരുടെ വ്യാഖ്യാനം ഇതാണ് ഈശോ അഞ്ച് അപ്പം എടുത്ത് അഞ്ച് അപ്പം എടുത്ത് ശിഷ്യരുടെ കൈ കൊടുത്തു ആളുകൾ കൊടുത്തോളാം പറഞ്ഞു വിശന്നിരുന്ന ജനത്തിൻ്റെ കയ്യിൽ ഈ അപ്പം കിട്ടിയപ്പോൾ ഈശോയുടെ പങ്കുവയ്ക്കാനുള്ള പ്രബോധനം ലഭിച്ച ശേഷം ഈ അപ്പം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു എന്നേക്കാളും വിശന്നത് എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനാണല്ലോ എന്ന് വിചാരിച്ച് അവരത് ഭക്ഷിക്കാതെ ഈ അപ്പം അടുത്തിരിക്കുന്നവൻ്റെ കൊടുത്തു അവനും അതുപോലെ തന്നെ ചിന്തിച്ചു അങ്ങനെ അയ്യായിരം പേരുടെ കയ്യിലൂടെ ഈ അപ്പം കൈമാറി കൈമാറി വന്നപ്പോൾ ആ അപ്പം പൊടിഞ്ഞ് മിച്ചം വന്ന കഷ്ണമൊക്കെ പന്ത്രണ്ട് കൊട്ടയിൽ ശേഖരിച്ചു അതുകൊണ്ട് ഇവിടെ അത്ഭുതമൊന്നും നടന്നില്ല മറിച്ച് ഈശോയുടെ പ്രബോധനത്തെ ജനം സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം മാത്രമാണ് ഈ വിവരണം എന്ന് വാദിക്കുന്ന ബൈബിൾ വ്യാഖ്യാതാക്കളുണ്ട് പക്ഷേ ഇത് അവിവേകമാണ് ഇതല്ല അതിൻ്റെ ശരിയായ അർത്ഥം കാരണം ഈശോയുടെ പ്രബോധനം അവർ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും ആത്യന്തികമായി അത്ഭുതം യഥാർത്ഥത്തിൽ ഈശോയുടെ പരസ്യജീവിതകാലത്ത് ചരിത്രപരമായി സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് സഭ ഈ അത്ഭുതത്തെ ഇത്രമേൽ പ്രാധാന്യത്തോട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മറ്റ് വിശദാംശങ്ങൾ വരും ക്ലാസ്സുകളിൽ നാം പഠിക്കുന്നതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ